ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പ്ലം കേക്കിൽ പക്ഷേ ഞാൻ സോക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതായത് സാധാരണഗതിയിൽ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ റമ്മിൽ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിലൊക്കെ ആൾക്കാർ സോക്ക് ചെയ്യും. സോക്കിംഗ് ഒന്നും ചെയ്യാതെയും നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ എഗ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു എഗ്ലെസ് പ്ലം കേക്കാണ്. എന്നാൽ ഇതിൻ്റെ സോഫ്റ്റ്നെസ്സിലൊന്നും യാതൊരുവിധ കോട്ടവും തട്ടിയിട്ടില്ല കേട്ടോ. വളരെ റിച്ചായ എഗ്ലെസ്സായ പ്ലം കേക്ക് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് പഞ്ചസാര കാരമലൈസ് ആക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു നല്ല അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് മെൽട്ടായി വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ആഡ് ചെയ്യാതെ കാരമലൈസ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അതപ്പം ആ അടുപ്പിൽ ആ പാത്രത്തിലിട്ട് കൊടുത്ത് കുറച്ച് നേരം വയ്ക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് അലിഞ്ഞു വരും. അത് നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളുടെ പഞ്ചസാരയൊക്കെ ഏതാണ്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. എന്നാൽ പക്ഷേ കറക്റ്റ് കാരമലൈസേഷൻ ആയിട്ടില്ല. ആ ഒരു നല്ല ബ്രൗണിഷ് കളർ ആവണം. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ നോക്കൂ, നമ്മളുടെ പഞ്ചസാര ഇതുപോലെ നന്നായിട്ട് ഇപ്പോൾ കാരമലായിട്ട് വരുന്നുണ്ട്. ഇത് ഏത് വരെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇതിൽ നിന്നൊരു പതപത പോലെ വരുമ്പോഴാണ് നമ്മളിതിൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത്. നോക്കി, ഇപ്പോൾ നമ്മളുടെ പഞ്ചസാര കാരമലൈസ് ആയത് നമുക്ക് ഒരു പതപത പോലെ വരാൻ തുടങ്ങി. ഈ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, നന്നായിട്ട് പതഞ്ഞു വരുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടത് 1.5 കപ്പ് ചൂട് വെള്ളമാണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ആഡ് ചെയ്യണം. മേത്തേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പം വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് 1.5 കപ്പ് ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ചേർത്തു. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓണാക്കി. അതിനുശേഷം ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിന് ഞാനിവിടെ ഗോൾഡൻ റേസിൻസും ബ്ലാക്ക് റേസിൻസും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ പ്ലംസും ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഏകദേശം 1 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. അതൊന്ന് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാൽനട്ടും അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് ബദാമുമാണ്. ഏകദേശം നട്ട്സൊക്കെ കൂടി 1.5 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാം. ഇതിപ്പോൾ ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 5 മുതൽ 6 മിനിറ്റ് വരെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഈ റമ്മിലും ഓറഞ്ച് ജ്യൂസിലൊക്കെ സോക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെ ചെയ്യുന്നത് കാരമലൈസ് സിറപ്പിലേക്ക് നമ്മൾ ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 5-6 മിനിറ്റ് ആവാറായി. ഇവിടെ ഞാൻ കുറച്ച് ഈത്തപ്പഴം കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഈത്തപ്പഴം വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഈത്തപ്പഴം കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 6 മിനിറ്റ് സമയത്തോളം നമ്മളിപ്പോൾ ഇത് വേവിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തണുക്കാൻ വെക്കണം. ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കേക്കിൻ്റെ ബാറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് പാലിൽ 1/2 ടീസ്പൂൺ വിനെഗർ ചേർത്ത് വെക്കുന്നുണ്ട്. ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഏകദേശം 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
അപ്പോൾ അത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്കായി, 2 ഗ്രാമ്പു ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി പൊടിച്ചെടുക്കാം. ഇനി നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് 1/3 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റിഫൈൻഡ് ഓയിലിന് പകരം നിങ്ങൾക്ക് 1/3 കപ്പ് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ബട്ടർ ഒഴിവാക്കിയിട്ട് റിഫൈൻഡ് ഓയിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് നന്നായി ബീറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജാതിക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചുക്ക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ റിമൂവ് ചെയ്യാം. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററുമായിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയുടെ സഹായത്തോടു കൂടി ഞാനിവിടെ 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 പ്രാവശ്യം നിങ്ങൾക്ക് അരിച്ചെടുത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നമ്മളുടെ ബാറ്ററുമായിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. പക്ഷേ ഒരുപാട് ഇട്ടിളക്കാതെ ഒരു കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബാറ്റർ നല്ല കട്ടിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുത്ത് സെയിം കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിൽ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ആദ്യം അരിപ്പയിലൂടെ നമ്മൾ മൈദയൊക്കെ അരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് മറന്നുപോയിരുന്നു, അപ്പോൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. ഈ ഉപ്പ് നിങ്ങൾക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഞാനിവിടെ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനിന്നിവിടെ ഓവൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 6 ഇഞ്ച് വലുപ്പത്തിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ നമുക്കൊന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം കേട്ടോ, എന്തായാലും അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നല്ല അടികട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പാത്രം കേടുവരാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഒരു സ്റ്റാൻഡ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നത് കേക്ക് അടിയിൽ നിന്ന് കരിയാണ്ടിക്കാനാട്ടോ. അതുകൂടെ വെച്ച് കൊടുത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ആദ്യം പാത്രം ചൂടാവാൻ വേണ്ടി വെക്കണം. 5 മിനിറ്റ് ആയതിന് ശേഷം നമുക്ക് നമ്മളുടെ കേക്ക് ടിൻ അതിലോട്ട് ഇറക്കി വയ്ക്കാം. എന്നിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 1 മണിക്കൂറിൻ്റെ അടുത്ത് ഏകദേശം 55 to 60 മിനിറ്റ് എടുക്കും നമ്മളുടെ കേക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്കിൻ്റെ സഹായത്തോടു കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, ഒട്ടും തന്നെ പറ്റാതെ നമ്മളുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തണുക്കുന്ന ആ സമയത്ത് തന്നെ നമ്മളൊരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആ മുകളിൽ നിന്ന് ഹാർഡാവുന്നത് അത് ഒഴിവായി കിട്ടും.
അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ നന്നായി തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡീമോൾട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ വളരെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സോഫ്റ്റായ നല്ല റിച്ചായ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ട് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ നമ്മളുടെ ഈ പ്ലം കേക്ക് ഉണ്ടാകുക. പിന്നെ എൻ്റെ കേക്കിൻ്റെ നടുഭാഗം കുറച്ച് താണിരിക്കുന്നത് അതൊരു ഞാനൊരു 50 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കിയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് 55 മുതൽ 60 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക കേട്ടോ. പക്ഷേ നമ്മളുടെ കേക്കിൻ്റെ ഫ്ലഫിനെസ് ഒന്നും ഇവിടെ ഒട്ടും തന്നെ പോയിട്ടില്ല. നല്ല ഫ്ലഫിയാണ് നമ്മളുടെ കേക്ക്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം.